നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇതിനകത്ത് പൊടികൾ ചേർക്കുന്നത് ഒരു 3 സ്പൂൺ മുളക് പൊടിയുണ്ട്, 3 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു നുള്ള് പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പിന്നെ ഗരം മസാല ചേർക്കുന്നുണ്ട്, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി അത്രയും ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. ഇതപ്പോൾ നമ്മൾ ഇത് വെളുത്തുള്ളി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമ്മളൊന്ന് അരിഞ്ഞെടുക്കാം. സവോള 3 3 എണ്ണം എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി അതിനോട് 15 കൊച്ചുള്ളി, കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഈ ചിക്കന് ചിക്കൻ കുക്കറിലേക്ക് ഇടാം. നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഉള്ളി വെള്ളം കൂടി ഒഴിച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഉള്ളിയെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് ഇച്ചിരി ഇഞ്ചി ആവശ്യമുണ്ട്. ഇഞ്ചി എന്തെങ്കിലും ഇപ്പോൾ ഇല്ലാഞ്ഞിട്ടാണ് ഇതിനകത്ത് ഇഞ്ചി ചേർക്കാത്ത. പിന്നെ ഇതിനകത്ത് തേങ്ങക്കൊത്തി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടി ആവശ്യമുള്ള എണ്ണ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഈ കടല എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് നമുക്ക് കുറച്ച് കടയിട്ട് കൊടുത്തിട്ടുണ്ട്. കടയെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ തേങ്ങക്കൊത്ത് ചേർക്കുക. ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒന്ന് ബാക്കി ചേരുവകളും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെയിട്ട് ഇതിനകത്ത് ഇപ്പം ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. തേങ്ങാക്കൊത്ത് മാത്രമേ ചേർത്തിട്ടുള്ളു. ഇനി നമുക്ക് ഈ 2 ഗ്ലാസ് വെള്ളമുണ്ട്, അതൊന്ന് ഒഴിക്കാം. ഇച്ചിരി തിളച്ച് കഴിയുമ്പോൾ ആ വേവിച്ചിരിക്കുന്ന ചിക്കനും ആ വെള്ളവും കൂടെ
നമുക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അരപ്പ് തിളച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഒത്തിരി ഒഴിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിം വെച്ചെന്ന് വേവിക്കുന്നത്. കണ്ട് ഇത് നല്ല ഇതായിട്ടിരിക്കുക. അപ്പോൾ ഒത്തിരി അതിനകത്ത് വെള്ളവും കൂടെ അതിനകത്തേക്ക് ചേർക്കാം. നമുക്കിനി നമ്മുടെ ഉപ്പ് നോക്കിയിട്ട് ഇടാവുള്ളു. അത് നമ്മൾ ചിക്കന് ചെയ്തപ്പോൾ ഒന്ന് കുറച്ച് ഉപ്പിട്ട് നമ്മൾ വേവിച്ചത്. അപ്പോൾ അതിനാവശ്യമായിട്ട് നോക്കിയിട്ട് മാത്രം ഉപ്പിട്ടാൽ മതി. നമുക്കൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ റെഡിയായി. ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസ് ഒക്കെ അയക്കണം. താങ്ക് യു.